ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്, നമുക്ക് ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുവാണ്, അപ്പോൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യണം പ്ലം കേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. മിനിമം 2 ആഴ്ച മുമ്പെങ്കിലും സോക്ക് ചെയ്യണം. ഞാൻ 6 മാസം മുമ്പ് സോക്ക് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് സോക്ക് ചെയ്താലും മതി, നല്ല പ്ലംബി ആയിട്ട് നല്ല കളറുള്ള ഫ്രൂട്ട്സ് കിട്ടും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു വലിയ ബൗളിലേക്ക് ഞാൻ ആദ്യം എടുക്കുന്നത് കറുത്ത മുന്തിരിങ്ങയാണ്, ബ്ലാക്ക് റൈസിൻസ് എന്ന് പറയും. ഞാനിത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. മുന്തിരി യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സീഡ്ലെസ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി എടുക്കാൻ പോകുന്നത് ഗോൾഡൻ റൈസിൻസ് അല്ലെങ്കിൽ കിസ്മിസ് എന്ന് പറയും. ഇത് ലൈറ്റ് ഗ്രീൻ കളറിലാണെങ്കിലും കിട്ടും. ഇത് ഞാനൊരു 2 കപ്പ് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ അടുത്ത് എടുക്കുന്നത് സാന്തെ അല്ലെങ്കിൽ കോറിന്ത് ഗ്രേപ്സ് എന്ന് പറയും. അത് നമുക്കിവിടെ കിട്ടാൻ ചിലപ്പോൾ പാടായിരിക്കും. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബ്ലാക്ക് നമുക്ക് റൈസിൻസ് തന്നെ യൂസ് ചെയ്താൽ മതി. ഇത് സാധാരണ കറുത്ത മുന്തിരിയെക്കാട്ടിലും കുറച്ചും കൂടെ സൈസ് ചെറുതാണ്. ഇതും സീഡ്ലെസ് ആണ്. ഈ ഗ്രേപ്സും ഞാൻ 2 കപ്പാണ് യൂസ് ചെയ്യുന്നത്. അതായത് മുന്തിരിങ്ങയാണ് നമ്മുടെ ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ സോക്കിങ്ങിന് വേണ്ടത്. അത് ഞാനിപ്പം ടോട്ടൽ 6 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ഡ്രൈഡ് പ്ലംസ് ആണ്. ഇതിന് പ്രൂൺസ് എന്ന് പറയും. ഇത് സീഡ് കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇത് ഞാനൊരു 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഫ്രൂട്ട്സിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടും അതുകൂടാതെ കേക്കിന് നല്ല മോയ്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് എടുക്കുന്നത് ബ്ലാക്ക് കറൻസ് ആണ്. ഇതും ഒരു നമ്മൾ നേരത്തെ എടുത്ത ഏറ്റവും അവസാനം എടുത്ത കറുത്ത മുന്തിരിനെക്കാട്ടിലും സൈസ് കുറവാണ്. ഇതിന് ചെറിയൊരു പുളിയും മധുരമുണ്ട്. ഇത് ഞാൻ എടുക്കുന്നത് 1 കപ്പാണ്. അടുത്ത് നമ്മൾ എടുക്കുന്നത് ഡേറ്റ്സ് ആണ്, ഈന്തപ്പഴം. അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യണം, അതിൻ്റെ സീഡ്സൊക്കെ കളയണം. ഇതും കേക്കിന് നല്ല മോയ്സ്ചർ കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത് എടുക്കുന്നത് ഫിഗ് ആണ്. ഫിഗ് നമ്മൾ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. ബാക്കി ഫ്രൂട്ട്സിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ചും കൂടെ ഒരു ഡ്രൈനെസ് കൂടുതലാണ്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ സോക്കിംഗ് പാടായിരിക്കും. ഇതും ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ആഡ് ചെയ്യേണ്ടത് റെഡ് ചെറിയാണ്. റെഡ് ചെറി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അടുത്ത നമുക്കെല്ലാം അറിയാവുന്ന പോലെ ട്യൂട്ടി ഫ്രൂട്ടിയാണ്. അതും ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ക്രാൻബെറി ഒരു 1/4 കപ്പ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. അടുത്തത് ഞാൻ ചേർക്കുന്നത് ഏപ്രിക്കോട്ട്സ് ആണ്. ഏപ്രിക്കോട്ട്സും നല്ല മോയ്സ്ചർ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി വേണ്ടത് കിവിയാണ്. കിവിയും ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഒരു 1/4 കപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ കാൻഡിഡ് ജിഞ്ചർ സോക്ക് ചെയ്യുമ്പോഴത്തെ യൂസ് ചെയ്യാറില്ല. പകരം അതിൻ്റെ പൗഡർ ഞാൻ കേക്കിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് പീലാണ്, മിക്സഡ് പീൽസാണ്. അതായത് നാരങ്ങയുടെ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി വെളയിച്ചതാണ് ചേർക്കുന്നത്. നമുക്ക് മേടിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബേബി ഓറഞ്ച് കാൻഡിഡായിട്ട് കിട്ടും. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതൊരു ഗ്ലാസ് ഭരണിയിലോ അല്ലെങ്കിൽ സെറാമിക്കിൻ്റെ ഭരണിയിലോ നമ്മൾ ഇട്ട് വെച്ചിട്ട് അത് സോക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഗ്ലാസ് ഭരണിയാണ്. ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം നിറച്ച് കൊടുക്കാം. അതിൻ്റെ 3/4 ഭാഗം മാത്രമേ ഞാൻ നിറച്ചിട്ടുള്ളൂ. ഞാൻ ആൽക്കഹോൾ ഇനി എടുക്കുന്നത് റമ്മുണ്ട്, ബ്രാൻഡിയുണ്ട്, ഒരിച്ചിരി വൈനുണ്ട്. ആ ഒരു ടേസ്റ്റ് എനിക്ക് അതിൻ്റെ ആ കോമ്പിനേഷൻ ഇഷ്ടം, അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് റമ്മാണ്. ഏത് ബ്രാൻഡാണേലും കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ സോക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഓൾഡ് മോങ്കിൻ്റെ റമ്മാണ്. ഇനി വേണ്ടത് നമുക്ക് 1 കപ്പ് ബ്രാൻഡിയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റമ്മിൽ തന്നെയാണെങ്കിലും സോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ 3 കോമ്പിനേഷനിലാണെങ്കിലും സോക്ക് ചെയ്യാം. കുറച്ചും കൂടെ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. വൈൻ നമുക്ക് കുറച്ച് മതി. ഞാൻ റെഡ് വൈനാണ് എപ്പോഴും എടുക്കാറുള്ളത്. അത് ഞാനൊരു 1/4 കപ്പേ ചേർക്കുന്നുള്ളൂ. നമ്മൾ ആൽക്കഹോൾ ചേർത്ത് കഴിഞ്ഞിട്ട് എപ്പോഴും ഒന്നെങ്കിൽ തടിയുടെ അല്ലെങ്കിൽ സിലിക്കണിൻ്റെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി യോജിപ്പിക്കാൻ ശ്രമിക്കണം. ഇതിപ്പോൾ നമുക്ക് സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല. കുപ്പിയുടെ അടപ്പ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് നമുക്കിനി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. എല്ലാ 2 ദിവസം കൂടുമ്പോഴും ഇതുപോലെ ഇളക്കി എല്ലായിടത്തും ആക്കണം. എന്നാലേ ഫ്രൂട്ട്സ് എല്ലാം നല്ലപോലെ സോക്ഡ് ആവുള്ളൂ. ഇപ്പം നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ അളവ് വെച്ചിട്ട് നമുക്ക് 1 800 ഗ്രാമാണ് കിട്ടുന്നത്. ഞാനൊരു എക്സ്ട്രാ 200 ഗ്രാം ബാക്കിയുള്ള കുറച്ച് മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അത് 2 കിലോ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് സൂക്ഷി വെക്കേണ്ടത് ഒത്തിരി വെട്ടവടിക്കാത്ത ഒരു ഇരുണ്ട സ്ഥലത്ത് വേണം. ഞാനിപ്പോൾ ഈ കാണിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.